പരിശുദ്ധ നീ
சுத்தன்
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവും സ്ത്രീ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ ാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. Hey
जीवदायकवीकवान मधुरस्वर ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയെങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാംക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കുന്ന ഏതുതരം മാംസവും വാങ്ങി മനസ്സാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പൽ തരുന്നത് എന്തും മനസ്സാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസ്സാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസ്സാക്ഷിയല്ല അവൻ്റെതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മനസ്സാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്തിനായി ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. Hallelujah, paadidunne. Hallelujah, 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 paadidunne. Hallelujah, hallelujah. Neeruraashayil manathaari onnu niranju thulumbidunnu. Raasaavin thiruvu. എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല? നീ നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കിലേക്ക് വലിച്ചിഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പറാവുകാരനെ ഏൽപ്പിക്കുകയും പറാവുകാരൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും.
ഞാൻ നിന്നോട് പറയുന്നു അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാളും പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ ശീലോഖായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരരെ ഈശോയ്ക്കേറെ ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ആഹ്വാനവുമായിട്ടാണ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുക ഈശോ ഒരു ഉപമ പറയുമ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഉത്തരത്തിൻ്റെ ഇടയിലാണ് ഈശോ മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ അനുതപിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശമെന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുക ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രംഭിതപ്പെടാനായിട്ടാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക നമുക്കറിയാം ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് നമ്മൾ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുടെ വ്യാപനത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലും ഒക്കെ കഴിഞ്ഞു പോവുകയാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ടോ ദേവാലയത്തിൽ വരാനായിട്ടോ മറ്റു കൂതാശകൾ സ്വീകരിക്കാനായിട്ടോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല ഇപ്പം ആത്മീയമായിട്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മരവിപ്പും മന്ദതയൊക്കെ അനുഭവിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഇടവരും ഒപ്പം മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ ലഭിക്കുന്നില്ല കല്യാണത്തിനാണെങ്കിലും മറ്റ് ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടേതായ ദിനചര്യകളിലൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പം മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസത്തിലും ഇടപെടലിലും ഒക്കെ നമുക്ക് ഒരകൽച്ച അല്ലെങ്കിൽ ഒത്തിരിയേറെ ആൾക്കാർ കൂടിയിരുന്ന ആ സംഖ്യയൊക്കെ കുറഞ്ഞ് വിരലിൽ ഉണ്ടാകുന്നവരുടെ സാന്നിധ്യമൊക്കെ മാത്രമേ ഇപ്പോൾ ഓരോ കൂട്ടായ്മകളിലും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കടന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോ നമ്മളോട് ഈ കൊറോണ കാലത്തിൽ ഈ സുവിശേഷത്തിലൂടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തിരിക്കണം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് ഇടവരികയും ചെയ്യണം ഒന്നാമതായിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് എങ്കിൽ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ പോകാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ക്രിസ്തുവിനോട് ചേർക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യണം ഒരു ആറ്റുതീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ വേര് അത് വെള്ളം എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് പോലെ സ്വർഗത്തെ അനുയാത്ര ചെയ്യുന്ന എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതപാതയിലൂടെ ആ പന്താവിലൂടെ യാത്ര ചെയ്യുന്ന ജീവിതങ്ങളായിട്ട് തീരണം മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ആഹ്വാനവുമായിട്ട് ഇന്ന് ഈശോ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും നിദാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കൊറോണ കാലത്തിൽ നമുക്ക് ദേവാലയത്തിൽ വരാൻ സാധിക്കുന്നില്ല എങ്കിലും മറ്റു കൂതാശകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അവസരങ്ങളില്ല എങ്കിലും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ബലിപീഠങ്ങളായി മാറി അപ്പനെയും അമ്മയുടെയും ജീവിത മാതൃക കുഞ്ഞുങ്ങൾക്ക് ബലിപീഠത്തിൻ്റെ ചൂടും ചൂരും നൽകുന്ന ജീവിതങ്ങളായിട്ട് തീരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ നസ്രത്തിലെ കുടുംബത്തിൻ്റെ തിരുക്കുടുംബങ്ങളായിട്ട് തീരും അതുകൊണ്ട് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ ബലിയർപ്പണങ്ങൾ നമ്മുടെയൊക്കെ ജീവിത യാഗങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഈ കൊറോണ കാലത്തെ കാണാൻ സാധിച്ചാൽ പ്രാർത്ഥനയിൽ ഇടതടമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും രണ്ടാമതായിട്ട് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ പ്രാർത്ഥനയോട് ചേർന്ന് സഹോദര സ്നേഹത്തിൽ ആഴപ്പെട്ടൊരു ജീവിതം നയിക്കാനായിട്ട് അതുകൊണ്ടാണ് ഈശോ പറയുക നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രംഭിതപ്പെടാനായിട്ട് ഈശോ പറയുക സഹോദര സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ക്ഷമിക്കുവാനായിട്ട്
ശത്രുതയുടെ വലിയ വലിയ മതിലുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സഹോദര സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അനുയാത്ര ചെയ്യുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഈശോ ചോദിക്കുന്നുണ്ട്, ശീലോകായൽ ഗോപുരം ഇടിഞ്ഞു വീണപ്പോൾ മരിച്ചവര് മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നു നിങ്ങൾ കരുതരുത്. മറിച്ച് അത് നമുക്കൊരു പാഠമായിട്ട് തീരണം. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സ് തുറക്കുന്ന കണ്ണു തുറക്കുന്ന സംഭവങ്ങളായിട്ട് മാറ്റി കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് യഥാർത്ഥമായ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മീയ ജീവിതവും സഹോദര സ്നേഹവും വീണ്ടെടുത്തുകൊണ്ട് നിന്നെ പേറുന്ന വ്യക്തികളായിട്ട് തീരുവാനായിട്ട്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷികളായിട്ട് തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാനെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ നാല് ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങളെ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളെ ബുദ്ധി അവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രസോദിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയെ അനുഗ്രഹവും അങ്ങ് കാരുണ്യാദൃഗത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തിന് കഠിനമായ പീഡനത്തെ വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹത്തിന്റെ പതിവ് കൈവപ്പെടുന്ന നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനതുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പരിവർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ശരണപ്പെട്ടു
ഏകദൈവത്തിൽ
ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവനാൽ കന്യകാമലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറിക്കപ്പെട്ടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിളിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവനാദാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസം ഞങ്ങളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനാ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിയപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ വേഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് നിങ്ങൾക്കും ലോകമുള്ളവരും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവരിൽ അവിടുന്ന് സംരക്ഷണമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷ്യത്തിന്റെ ശരീരക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോട് മംഗളിയാണ് ആത്മാവോട് കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഹരഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂപാവൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. പൂർവപിതാവ മാത്രം
അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു
ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞാൻ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നവരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാനും കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവേ. ശക്തനായ ദൈവമേ, വൃതനാചാര്യനും സാർവത്രിക സഭയിലും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ഗീവർഗീസ് മെത്രാപ്പൊലീതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേൽ അധ്യക്ഷ പിതാവുമായ മാർ ജോൺ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഗതിന്മാർ സമർപ്പിതരാൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഇവരുടെ വ്യക്തിപരമായ ഓരോ നിയോഗങ്ങൾക്കു വേണ്ടിയും പ്രത്യേകമായി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന്റെ നിയന്ത്രണത്തിനു വേണ്ടിയും നാനാജാതി മതസ്ഥനായ എല്ലാ മക്കൾക്കു വേണ്ടിയും ഞങ്ങളുടെ ദേശത്തിനു വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയുടെ നിയോഗത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും ഞങ്ങളുടെ ഭവനങ്ങളായിരിക്കുന്ന എല്ലാ വൃദ്ധ മാതാപിതാക്കൾക്കു വേണ്ടിയും എല്ലാ ദമ്പതികൾക്കും യുവജനങ്ങൾക്കു വേണ്ടിയും ഞങ്ങളുടെ മതബോധന കൂട്ടായ്മയിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടവക സമൂഹം മുഴുവനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയോത്തരനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനെയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കൃപാനിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവർ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്രതി എല്ലാവരോടും ഒന്നിച്ച്
സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അഗ്നിയോ വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നാമത്തിനാദരാ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഉപവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളെ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രീതിയായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള പ്രവാഹത്തു ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തമുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. കർത്താവേ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ.
മഹോന ദൈവമായ സ്വർഗരാജ്യത്തിലെ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാനും ഞങ്ങളുടെ അന്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൻ്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങളെ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങളുടെ കടങ്ങൾ പുതുക്കിയ കാരണമാകാതെ പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തോഷിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. Yeah.
ചൊവ്വാഴ്ച 29-ാം തീയതി ഞാൻ ഇവിടെ നിന്നും ആനക്കുളം സെന്റ് ജോസഫ് പള്ളിയിലേക്ക് സ്ഥലം മാറി പോകുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എഴുകുമേൽ ഇടവകയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിച്ചതിന് ദൈവത്തിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. കൊറോണ കാലമായിരുന്നു, കുറേ പേരെയൊക്കെ പരിചയപ്പെടാനായിട്ടും വീടുകൾ സന്ദർശിക്കാനായിട്ടൊക്കെ അവസരം ലഭിച്ചു. ഒപ്പം കുരിശുമലയിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവുമൊക്കെ അനുഭവിക്കാൻ ഇട വന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്, എന്നോട് സ്നേഹപൂർവ്വം പെരുമാറിയതിനൊക്കെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട വികാരിയച്ചനും കൈക്കാരന്മാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ദേവാലയ ശുശ്രൂഷകൾക്കും കൂമ്പമ്പാറ കൂമ്പമലയിലും കുഴിക്കാനത്തുമുള്ള ദേവാലയ ശുശ്രൂഷകൾക്കും കൈക്കാരന്മാർക്കും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. എല്ലാവരെയും ആനക്കുളം ഇടവകയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു കുഞ്ഞിടവകയാണ്. 140 ഇടവക ഇടവകയിൽ വികാരി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പ്രാർത്ഥനകൾക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഇടുകുമേൽ ഇടവക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇടവകയാണ്. അതുകൊണ്ട് ഇനി വീട്ടിൽ വരുമ്പോൾ നിങ്ങളെയൊക്കെ കാണാനായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനെ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോട് തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞരെയും കീർത്തനങ്ങളെ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്നെ മൂല്യമായ ശരീരത്വങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവിതദാതാവുമായ മിശിഹാ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവർ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യാതൃകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാമിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ ദേവം നാഥനരുൾ ചെയ്തു. അരുളിയപ്പോലിൻ നീ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും. ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും. നൽകും ദൈവികമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ വിശുദ്ധ യോസേഫ് പിതാവേ സകല വിശുദ്ധരെ ഈശോ മിശിഹായ്ക്ക്